ഹരിയാനയിൽ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച ബി ജെ പിക്ക് വിജയം. 48 സീറ്റിൽ ബി ജെ പി വിജയിച്ചപ്പോൾ കോൺഗ്രസ് 37 സീറ്റിൽ ഒതുങ്ങി. ആം ആദ്മി പാർട്ടിയെപ്പോലും കൂടെ കൂട്ടാതെ ഒറ്റയ്ക്ക് മത്സരിച്ചതും മതേതര വോട്ടുകൾ ഭിന്നിച്ചതും കോൺഗ്രസിന് തിരിച്ചടിയായി. അതേസമയം ഇ വി എം മെഷീനിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കില്ലെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. കർഷക പ്രക്ഷോഭം, ഗുസ്തി താരങ്ങളുടെ സമരം, അഗ്നിവീർ പദ്ധതി ഉൾപ്പെടെ ശക്തമായി ആഞ്ഞടിച്ച ഹരിയാനയിൽ ബി ജെ പി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നെങ്കിലും അതൊക്കെ വോട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടതാണ് ഹരിയാനയിൽ കാണാൻ കഴിഞ്ഞത്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്തും ഭൂവിന്ദർ ഹൂഡയുടെ വസതിയിലുമെല്ലാം കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആഘോഷം. വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ആളൊഴിഞ്ഞ കോൺഗ്രസ് ആസ്ഥാനം. ആം ആദ്മി പാർട്ടിയുമായി പോലും സഖ്യമുണ്ടാക്കാതെ മുന്നോട്ടു പോയ കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയ പരാജയമെന്നാണ് വിലയിരുത്തലുകൾ. 2005 മുതൽ 2014 വരെ ഹരിയാന ഭരിച്ച ജാട്ട് വിഭാഗക്കാരനായ കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു നേതാവ് ഹരിയാന രാഷ്ട്രീയത്തിൽ നിലവിലില്ല. ആ നേതാവ് നേതൃത്വം കൊടുത്ത കോൺഗ്രസിനെയാണ് ഹരിയാന ജനത തരിപ്പണമാക്കിയിരിക്കുന്നത്. മതനിരപേക്ഷ വോട്ടുകൾ ചിതറിപ്പോയത് ബി ജെ പിക്ക് ഗുണം ലഭിക്കുകയും ചെയ്തു. അതേസമയം വിധി അംഗീകരിക്കുന്നില്ലെന്നും ഇ വി എം മെഷീനിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. The writing on the wall was very, very clear to anybody who was willing to read the writing on the wall. But, you know, there are people who are experts in replacing walls. They just replace the wall. Or machines. Or machine, in this case, machine. It was everybody's expectation that the Congress would win comfortably in Haryana. I think all I can say is that the Congress has been made to lose. Congress has not lost. Congress has been made to lose. കോൺഗ്രസിനെ വിമർശിച്ചും നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. ബി ജെ പിയുമായി നേരിട്ടുള്ള പോരാട്ടം നടക്കുന്നിടത്തെല്ലാം കോൺഗ്രസ് പാർട്ടി ദുർബലമാകുമെന്നതിനാൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗ നേതാവ് പ്രിയങ്ക ചതുർവേദി വിമർശിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും പരാജയവും നിർണായകമാകും. കൈരളി ന്യൂസ്, ദില്ലി.